ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇന്ന് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊറോണയുടെ വ്യാപനത്തിന് ശേഷം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടുക എന്നത് അനിവാര്യമായി വന്നതുകൊണ്ട് തന്നെ ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് വളരെ കാര്യമായി തന്നെ ചിന്തിക്കാനിടയായി അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ വികസിച്ച രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കടമ്പയല്ല പക്ഷേ ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വലിയ വലിയ ഒരു വലിയൊരു കടമ്പ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഇന്ത്യയിൽ ുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചൊരു ന്യൂസാണ് അടുത്ത വർഷം കേംബ്രിഡ്ജ് ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ആരംഭിക്കുന്നു എന്ന് എന്ന് പറയുന്ന ഒരു ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കാണുന്നത് അതിനുശേഷം വേൾഡ് മാധ്യമങ്ങളായ ലോക മാധ്യമങ്ങൾ ഒരുപാട് ഇപ്പം ബി ബി സിയുടെ ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയുന്ന ഒരു കുറച്ച് ന്യൂസ് കട്ടിങ്സാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വേൾഡ് എക്കണോമിക് ഫോറം വേൾഡ് എക്കണോമിക് ഫോറം ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു ആർട്ടിക്കിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ലോക മാധ്യമങ്ങൾ മാത്രമല്ല ഇന്ത്യക്കകത്തും ഒരുപാട് ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൂറ് യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ മെയ് അവസാനത്തോടെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞ ന്യൂസാണ് മാത്രമല്ല ഇന്ത്യൻ ഗവൺമെൻറ് മാത്രമല്ല ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണമാണ് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് അനൗൺസ് വിർച്വൽ ക്ലാസ്സസ് ഫോർ സ്റ്റുഡൻറ്റ് നയൻ ടു ട്വൽവ് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകൾക്ക് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് വിർച്വൽ ക്ലാസ് റൂം എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് സോ ഇനി നമ്മൾ നമ്മുടെ കോണ്ടക്സ്റ്റിലേക്ക് വരുന്ന സമയം നമ്മൾ നോക്കുന്നത് ചാലഞ്ച് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട ചാലഞ്ചുകൾ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് ഒരുപാട് ചാലഞ്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമ്മളിവിടെ മൂന്ന് ചാലഞ്ചുകളാണ് നോക്കുന്നത് ഒന്നാമത്തത് ആക്സസ് ടു ഇലക്ട്രിസിറ്റി രണ്ടാമത്തത് ആക്സസ് ടു ഡിവൈസ് സ്മാർട്ട് ഫോൺ ഓർ കമ്പ്യൂട്ടേഴ്സ് ആക്സസ് ടു ഇൻ്റർനെറ്റ് ഈ മൂന്ന് ചാലഞ്ചുകളാണ് പ്രധാനപ്പെട്ട ചാലഞ്ചുകളായിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നിൽക്കുന്നത് സോ അപ്പോൾ ഈ മൂന്ന് ചാലഞ്ചുകളെ മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് നോക്കുന്നത് ആദ്യം ആക്സസ് ടു ഇലക്ട്രിസിറ്റി അപ്പോൾ ആക്സസ് ടു ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവരുടെയും ചിന്ത വരുന്നത് ഈ ഒരു ട്വീറ്റിലായിരിക്കും അതായത് ഇരുപത്തി എട്ട് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ടിന് പ്രൈം മിനിസ്റ്റർ മോദി ട്വീറ്റ് ട്വീറ്റ് ചെയ്തതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ദിവസം ഒരു ഇന്ത്യയുടെ വികസനത്തിൻ്റെ പാതയിൽ ഇരുപത്തിയെട്ട് ഏപ്രിൽ ടു തൗസൻഡ് എയ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ചരിത്ര ദിവസം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുവാണ് ഐ ആം ഡിലൈറ്റഡ് ഇവിടെ പറയുന്നു ഐ ആം ഡിലൈറ്റഡ് ഐ ആം ഡിലൈറ്റഡ് ദാറ്റ് എവറി സിംഗിൾ വില്ലേജ് ഓഫ് ഇന്ത്യ നൗ ഹാസ് ആക്സസ് ടു ഇലക്ട്രിസിറ്റി ഇന്ത്യയിലെ എല്ലാ വില്ലേജുകളും ഇന്ന് എന്താണ് വൈദ്യുതീകരിച്ചിരിക്കുകയാണ് എല്ലാ വില്ലേജ് ഓഫ് ഇന്ത്യ ഹാസ് ആക്സസ് ടു ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ലഭ്യമായിരിക്കുകയാണ് എന്നാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഈ ട്വീറ്റ് ട്വീറ്റിലൂടെ പറയുന്നത് അപ്പോൾ ഇത് ഈ ട്വീറ്റ് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല കാരണം സത്യം തന്നെയാണ് ടെക്നിക്കലി ശരിയാണ് പക്ഷേ എന്താണ് പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന എന്ന സ്കീമിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈം മിനിസ്റ്റർ മോദി അത് പറഞ്ഞത് കാരണം ഈ സ്കീം ഈ സ്കീമ് ഈ സ്കീമിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കുക എന്നതാണ് ഈ സ്കീമിൻ്റെ ഉദ്ദേശം ഇത് മുഖാന്തരം എഴുന്നൂറ്റി അൻപത്താറ് ബില്യൺ രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാറ്റിവെച്ചത് സോ അപ്പോൾ ഈ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിഫൈഡ് വില്ലേജ് ഈ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിഫൈഡ് വില്ലേജിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജനയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനാണ് ആ ഡെഫിനേഷൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഗ്രാമത്തിൽ ആ ഡെഫിനേഷൻ ഇവിടെ പറയുന്നു ആ ഡെഫിനേഷൻ വന്നിരിക്കുന്നത് ഒക്ടോബർ നയൻറ്റീൻ നയൻ്റി സെവനിലെ ഡെഫിനേഷനാണ് ഈ ഡെഫിനേഷൻ ബി ജെ പി സർക്കാർ കൊണ്ടുവന്നതല്ല ഇത് പണ്ടുണ്ടായിരുന്ന ഡെഫിനേഷനാണ് എന്താണ് ഒരു ഇലക്ട്രിഫൈഡ് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിഫൈഡ് വില്ലേജിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത് ആ ഡെഫിനിഷൻ ഞാനിവിടെ പറയുന്നുണ്ട് ഇതാണ് ഡെഫിനിഷൻ അതായത് ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിലെ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ സർക്കാർ ഓഫീസുകൾ ഇതെല്ലാം ഇലക്ട്രിഫൈഡ് ആയിരിക്കുകയും അതുപോലെ ഗ്രാമത്തിലെ പത്ത് ശതമാനം വീടുകളിൽ പത്ത് ശതമാനം വീടുകളിൽ ഇലക്ട്രിസിറ്റി ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എന്തായിട്ട് പ്രഖ്യാപിക്കും ഇലക്ട്രിഫൈഡ് വില്ലേജ് ആയിട്ട് പ്രഖ്യാപിക്കും അതായത് ഒരു ഗ്രാമത്തിൽ നൂറ് വീടുണ്ടെങ്കിൽ അതിൽ പത്ത് വീട്ടിൽ കറൻ്റ് ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തെ എന്തായിട്ട് കണക്കാക്കും ഇലക്ട്രിഫൈഡ് വില്ലേജ് ആയിട്ട് കണക്കാക്കും ഇതാണ് എന്താണ് ഈ സ്കീമിൻ്റെ അതായത് ഈ ഡെഫിനേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈം മിനിസ്റ്റർ മോദി ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും ഇലക്ട്രിഫൈഡ് ആയി അതായത് വൈദ്യുതീകരണം നടന്നു എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുമ്പോൾ പക്ഷേ ഈ ഒരു ഈ ഈയൊരു ഡെഫിനേഷൻ അടിസ്ഥാനത്തിലല്ല ലോകത്തെ എല്ലായിടത്തും നോക്കുന്നത് ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഒരു കണക്കാണ് നമ്മളിവിടെ കാണുന്നത് വേൾഡ് ബാങ്കിൻ്റെ ഒരു ടു തൗസൻഡ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കുറവ് അതായത് ഏറ്റവും കൂടുതൽ വൈദ്യുതി എന്താണ് എന്താ പറയുക അതായത് വൈദ്യുതി കുറവ് ലഭിക്കുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് വേൾഡ് ബാങ്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വൈദ്യുതി കുറവ് ലഭിക്കുക ഏറ്റവും കൂടുതൽ വൈദ്യുതി ക്ഷാമം നേരിടുന്ന രാജ്യം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ക്ഷാമം നേരിടുന്ന രാജ്യം ഇവിടെ കാണുന്നുണ്ട് ഇന്ത്യ ഡാർക്ക് കളറിൽ കാണിക്കുന്നത് അതിനുശേഷം വരുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ അതേ സെയിം ഇരുണ്ട കളർ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നൈജീരിയ എത്തിയോപ്യ കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ പോലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയുടെ അടുത്ത് നിൽക്കുന്നത് അതായത് വൈദ്യുതി ക്ഷാമം നേടുന്ന രാജ്യങ്ങളിൽ നിൽക്കുന്നത് ഇനി അതിൻ്റെ വേറൊരു ഒരു സ്റ്റാറ്റിക്സാണ് ഇവിടെ കാണുന്നത് ഇതിവിടെ കണ്ട ഇവിടെ ഇന്ത്യ ഇന്ത്യയിൽ ഇത്രത്തോളം ആൾക്കാരാണ് വൈദ്യുതി ക്ഷാമം നേടുന്നത് അതിന് ശേഷം വരുന്ന രാജ്യങ്ങൾ നൈജീരിയ എത്യോപ്യ കോങ്കോ പോലുള്ള രാജ്യങ്ങളൊക്കെ അത്രത്തോളം ഈ ഇന്ത്യയായിട്ട് താരതമ്യപ്പെടുത്തു നോക്കുമ്പോൾ അത്രത്തോളം ആൾക്കാർ വൈദ്യുതി ക്ഷാമം നേടുന്നില്ല നേരിടുന്നില്ല ഇത് നേരിടുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് ടു തൗസൻഡ് ഫോർട്ടീനിലെ കണക്കാണ് പക്ഷേ സെയിം കണക്ക് തന്നെയാണ് എന്തായിരുന്നു വേൾഡ് ബാങ്കും ഐ ഇ ആൻഡ് വേൾഡ് ബാങ്ക് ടു തൗസൻഡ് സെവൻറ്റീനിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒന്നും ഈ വർഷത്തിലൊന്നും ഈ വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ടു തൗസൻഡ് സെവൻറ്റീനിലും ഇതേ സെയിം സ്റ്റാറ്റിക്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നാണ് ഈ ഈ ഫാക്റ്റ് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അപ്പോൾ നമ്മൾ വേൾഡ് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടു ഇതാണ് ഇന്ത്യയിൽ വൈദ്യുതി ക്ഷാമം നേരിടുന്നതിൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് രണ്ടാമതൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായി ആ സ്കീമിൻ്റെ പേരാണ് പ്രധാനമന്ത്രി സഹജ് ബിജ്ലി ഹർക്കർ യോജന ഇതിനെ സൗഭാഗ്യ സ്കീമും എന്ന് അറിയപ്പെടുന്നുണ്ട് ഈ സ്കീമിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമത്ത് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ഇതാണ് പറഞ്ഞിരിക്കുന്നത് ടു അച്ചീവ് യൂണിവേഴ്സൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ യൂണിവേഴ്സ് അതായത് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും പത്ത് ശതമാനമല്ല എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് പതിനാറായിരം കോടി ഡോ കോടി രൂപയാണ് ഇതിനു വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാറ്റിവെച്ചിരിക്കുന്നത് സോ അപ്പോൾ ഈ രണ്ട് സ്കീമുകളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു രണ്ടാമത്തെ സ്കീം സ്കീമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും റൂറൽ ഡെവലപ്മെൻറ്റ് അതായത് മിനിസ് ഓക്കെ മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് അടിസ്ഥാനത്തിൽ മിഷൻ അന്ത്യോദ്യ മിഷൻ അന്ത്യോദ്യ മിഷൻ അന്ത്യോദ്യമായി ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നുണ്ടായി ആ സർവേയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇപ്പോഴും ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷനിൽ ഇരുപത് ശതമാനം ആൾക്കാർ ഇരുപത് ശതമാനം ഹൗസ് ഹോൾഡും എട്ട് മണിക്കൂറിൽ താഴെയാണ് ഇലക്ട്രിസിറ്റി സപ്ലൈ കിട്ടുന്നത് അതായത് ഇന്ത്യ ടോട്ടൽ പോപ്പുലേഷനിൽ ഇരുപത് ശതമാനം ആൾക്കാർക്കും എട്ട് മണിക്കൂർ താഴെ മാത്രമേ കറണ്ട് ലഭിക്കുന്നുള്ളൂ ബാക്കി സമയം മുഴുവൻ ലോഡ് ഷെഡിങ് പോലെയോ അല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥയാണ് മുഴുവനായിട്ട് ഇനി രണ്ടാമതൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ കറണ്ട് കിട്ടുന്നത് നാൽപ്പത്തിയേഴ് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് രണ്ടാമത്തെ ഫാക്റ്റ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പകുതിയിലധികം ആൾക്കാർക്കും എന്താണ് കറണ്ട് അതായത് പന്ത്രണ്ട് മണിക്കൂറിലധികം കറണ്ട് ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഏത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ആക്സസ് ടു ഇലക്ട്രിസിറ്റിയുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇതാണ് ഈ രണ്ടാമത്തെ വിഷയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സസ് ടു ഡിവൈസ് ഓക്കെ ഡിവൈസിൻ്റെ ആക്സസ് ആക്സസിബിലിറ്റി അതിനെക്കുറിച്ച് പറയുമ്പോൾ ടു തൗസൻഡ് എയ്റ്റീനിലെ ടു തൗസൻ്റ് എയ്റ്റീനിലെ ഗ്ലോബൽ സർവേ അതായത് പ്യൂ സ്റ്റഡിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ സർവേ പ്രകാരം ഇന്ത്യയിലെ ട്വൻറ്റി ഫോർ പേഴ്സൻറ്റ് ആൾക്കാരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇന്ത്യയിലെ ഇന്ത്യയിലെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഫീച്ചർ ഫോണ് അതുപോലെ ബേസ് ഫോണ് തുടങ്ങിയ ഫോണുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കാണ് അപ്പോൾ പിന്നെ വേറെ ചില കണക്കുകൾ നമ്മൾ സാധാരണ കാണുന്നുണ്ട് അതായത് ലോകത്തിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ രണ്ടാമത് മൂന്നാമത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കണക്കുകൾ കാണുന്നുണ്ട് അപ്പോൾ അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പോപ്പുലേഷൻ എത്രയാന്ന് ചോദിച്ചാൽ മൂന്നര കോടിയുണ്ട് അതേ സമയത്ത് ശ്രീലങ്കയുടെ പോപ്പുലേഷൻ ശ്രീലങ്ക എന്ന രാജ്യത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് ഒന്ന് ഏഴ് കോടിയേ ഉള്ളൂ അപ്പോൾ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ചില കണക്കുകളിൽ ഈ പറഞ്ഞ പോലെ ഒന്നാമത് രണ്ടാമതൊക്കെ കാണുന്നത് എന്താണ് സ്മാർട്ട് ഫോൺ യൂസേസിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ വെച്ച് നോക്കാൻ പോയി ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷനിൽ ട്വൻറ്റി ഫോർ പെർസെൻറ്റ് ആൾക്കാർക്ക് മാത്രമേ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ ഇത് നമുക്കറിയാം ഇത് ടു തൗസൻഡ് എയ്റ്റീനിലെ കണക്കാണ് ഇപ്പോൾ ഇതിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റിയാണ് നമുക്ക് ഏകദേശം ഒരു തേർട്ടി പെർസെൻ്റ് തേർട്ടി പെർസെൻറ്റ് ആൾക്കാർ ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് സാധാരണ പഠനത്തിന് കൂടുതലായിട്ടും കുട്ടികൾ സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ഒരു ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ഒരു സ്മാർട്ട് ഫോണാണ് ഉണ്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും എന്ന് നമ്മൾ നോക്കണം അപ്പോൾ നോക്കുന്ന സമയത്ത് ആ സ്മാർട്ട് ഫോൺ ഒരു സ്മാർട്ട് ഫോണാണെങ്കിൽ ആ സ്മാർട്ട് ഫോണിന് കൊണ്ട് മറ്റുള്ള ആൾക്കാർ വിളിക്കാനും അല്ലെങ്കിൽ അത് മുഖാന്തരം മറ്റ് മറ്റ് പല ആവശ്യത്തിനും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇനി ഒരു വീട്ടിലെ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ തന്നെ ഒരു ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളും വ്യത്യസ്ത ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ ഒരു ഫോൺ ഫോണുണ്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ എഡ്യൂക്കേഷൻ നടക്കത്തുള്ളൂ മാത്രമല്ല ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ദിവസം ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫോണിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഇൻ്റർനെറ്റ് പാക്കേജും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാധാരണ ഇൻ്റർനെറ്റ് പാക്കേജ് ഒരു ജി ബി വൺ പോയിന്റ് ഫൈവ് ജി ബി ഇതുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊന്നും ത്രൂ ഔട്ട് സ്റ്റഡി നടത്താൻ പറ്റത്തില്ല ഇനി ഇനി നമ്മുടെ എൻ എസ് എസ് ഒ നാഷണൽ സാമ്പിളിങ് സർവീസ് ഓഫീസ് നടത്തിയ ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് കീ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹൗസ് ഹോൾഡ് സോഷ്യൽ കൺസെപ്ഷൻ ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയുടെ റിപ്പോർട്ടാണ് ഇത് ടു തൗസൻഡ് എയ്റ്റീനിൽ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈസസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു എന്താണ് ടേബിൾ കാണിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൗസ് ഹോൾഡ് ഹാവിങ് കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സ് ഉള്ള ഹൗസ് ഹോൾഡ് അതുപോലെ ഹൗസ് ഹോൾഡ് ഹാവിംഗ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അപ്പോൾ ഇവിടെ ഗ്രാമപ്രദേശങ്ങളിൽ അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ പ്രത്യേകം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഇവിടെ കമ്പ്യൂട്ടർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം അതിനകത്ത് വരുന്നുണ്ട് അതായത് സ്മാർട്ട് ഫോണ് ടാബ്ലെറ്റ് ലാപ്ടോപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ കമ്പ്യൂട്ടർ എന്ന ടേം ഉദ്ദേശിച്ചിരിക്കുന്നത് സോ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഗ്രാമപ്രദേശങ്ങളിൽ നാല് പോയിൻറ്റ് നാല് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടേഴ്സ് അതുപോലെ അതായത് നഗരപ്രദേശങ്ങളിലാണ് ഇരുപത്തി മൂന്നേ പോയിൻറ്റ് നാല് ശതമാനം മാത്രമേ കമ്പ്യൂട്ടറുള്ളൂ അതുപോലെ എന്തായിരുന്നു ടോട്ടൽ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തേ പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമേ കമ്പ്യൂട്ടറുള്ളൂ അപ്പോൾ പിന്നെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ്ബാൻഡ് മാത്രമല്ല എന്താണ് മൊബൈൽ കണക്ഷൻ ഇൻ്റർനെറ്റിൻ്റെ ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആയിട്ടുള്ള മൊബൈൽ കണക്ഷൻ കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത് എന്തായിരുന്നു കമ്പ്യൂട്ടറുകളുള്ളതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മളിവിടെ ഈ സ്റ്റാരറ്റിക്സിൽ ഇവിടെ കാണുന്നത് അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും എത്രമാത്രം കുറവാണ് കമ്പ്യൂട്ടർ ഉള്ളത് അതുപോലെ ടോട്ടൽ ടോട്ടലെടുക്കുന്ന സമയത്ത് പത്തേ പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനി ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് വൈസ് ഉള്ള സ്റ്റേറ്റ് വൈസ് ഉള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറുകൾ അവൈലബിൾ ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ അപ്പോൾ ഇവിടെ പ്രസൻറ്റേജ് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ടോട്ടൽ നോക്കുമ്പോൾ ഇവിടെ ഗ്രാമപ്രദേശങ്ങൾ അതുപോലെ ഗ്രാമപ്രദേശങ്ങളും നഗരപ്രദേശങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ടോട്ടലായിട്ട് ചേർത്തിട്ട് പറയുന്നുണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എത്ര എത്ര സംസ്ഥാനങ്ങൾക്ക് എന്താണ് ടു ഡിജിറ്റിന് മേളിലുണ്ട് അത് നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ടു ഡിജിറ്റ് മേളിലുള്ളൂ ഇപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്തൊരു ടോപ്പായിട്ട് കാണുന്നത് എന്നെ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ് ഡൽഹിയിൽ മുപ്പത്തി മുപ്പത്തി നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനം എന്താണ് അവിടെ കമ്പ്യൂട്ടറുണ്ട് അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ നോക്കുമ്പോൾ അവിടെ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് അപ്പോൾ കേരളം പോലെ അത്രത്തോളം വികസിതമായ ഒരു എന്താണ് സംസ്ഥാനത്ത് വരെ ട്വൻ്റി ത്രീ പോയിൻ്റ് ഫൈവ് ആണ് ഇതിൻ്റെ അതായത് കമ്പ്യൂട്ടറുകളുടെ റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഇനി കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ തന്നെ അതിൽ എത്ര പേർക്ക് അത് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏബിൾ ടു ഓപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് അപ്പോൾ ഇതിൽ വളരെ വലിയ ഒരു ജെൻഡർ ഡിവൈഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെയും ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലുള്ള സ്ത്രീ പുരുഷന്മാർ അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഏബിൾ ടു ഓപ്പറേറ്റ് ഏബിൾ ടു ഓപ്പറേറ്റ് നോക്കുന്ന സമയത്ത് എന്താണ് ഗ്രാമപ്രദേശങ്ങളിലെയാണ് കാണുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നോക്കുന്ന സമയത്ത് എന്താണ് നോക്കുന്ന സമയത്ത് പുരുഷന്മാർ സ്ത്രീകളെക്കാട്ടിലും എത്തും ഏബിൾ ടു ഓപ്പറേറ്റ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന കാര്യത്തിൽ പുരുഷന്മാർ സ്ത്രീകളെക്കാട്ടിലും വളരെ കൂടുതലാണ് അല്ലെങ്കിൽ സ്ത്രീകൾ വളരെയധികം കുറവാണ് ഇനി നഗരപ്രദേശങ്ങളിൽ നോക്ക് നോക്കുന്ന സമയത്തും നഗരപ്രദേശങ്ങളിൽ നോക്കുന്ന സമയത്തും സ്ത്രീകൾ ഇത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഇനി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരുടെ കാര്യത്തിനകത്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ യൂസ്ഡ് ഇൻ്റർനെറ്റ് ഡ്യൂറിങ് ലാസ്റ്റ് തേർട്ടി ഡേയ്സിൻ്റെ കാര്യത്തിനകത്താണെന്നുണ്ടെങ്കിലും എന്താണ് വലിയ എന്ത് ജെൻഡർ ഡിവൈഡ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സസ് ടു ഇൻറ്റർനെറ്റ് ഓക്കെ ആക്സസ് ടു ഇൻറ്റർനെറ്റിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ടു തൗസൻഡ് നയൻറ്റീനിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് പ്രകാരം കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇൻ്റർനെറ്റിൻ്റെ പെനട്രേഷൻ ഇൻറ്റർനെറ്റിൻ്റെ പെനട്രേഷൻ വെച്ചാൽ എത്രത്തോളം ഏരിയയിൽ ഇൻ്റർനെറ്റ് എത്തിയിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നഗരപ്രദേശങ്ങളിൽ സോറി ഓക്കെ ഗ്രാമപ്രദേശങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ ഉള്ളൂ അതിനുശേഷം നഗരപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ അൻപത്തി ഒന്ന് ശതമാനം ഓൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്താറ് ശതമാനമാണ് ഇൻ്റർനെറ്റിൻ്റെ പെനിട്രേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേ നഗരപ്രദേശങ്ങളിൽ വരെ അൻപത്തി ഒന്ന് ശതമാനം മാത്രമേ എത്തിയിട്ടുള്ളൂ ഇത് പല ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നഗരപ്രദേശങ്ങളിൽ ഏകദേശം ഇൻ്റർനെറ്റ് പെ പെനെട്രേഷൻ നൂറിൽ നൂറ് ശതമാനം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ ഇതാണ് ഇൻ്റർനെറ്റിൻ്റെ പെനട്രേഷനെ കുറിച്ച് പറയുന്നത് ഇനി സംസ്ഥാനങ്ങളെ വച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം വെച്ച് പറയുകയാണ് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് മിക്ക സംസ്ഥാനങ്ങളും ഇവിടെ നമ്മൾ എല്ലാ ഇൻ്റർനെറ്റ് പെനട്രേഷൻ്റെ സംസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ കണക്കാണ് കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മിക്ക സംസ്ഥാനങ്ങളും അൻപത് ശതമാനത്തിൽ താഴെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ കാണാം ഇത് എത്ര സംസ്ഥാനങ്ങളുണ്ട് അൻപത് ശതമാനത്തിൽ മുകളിൽ നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇവിടെ കേരളത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റ് ഫിഫ്റ്റി ഉണ്ട് അതായത് ഇൻ്റർനെറ്റ് പെനട്രിയേഷൻ്റെ അളവ് ബാക്കി സംസ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് മുപ്പത് നാൽപ്പത് ഇതേ റേഞ്ചിലാണ് ഇൻ്റർനെറ്റ് പെനെട്രേഷൻ്റെ അവസ്ഥ ഇന്ത്യയിൽ കാണുന്നത് അതിനുശേഷം ഇനി ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിനകത്തും ജെൻഡർ ഡിവൈഡ് വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ശതമാനം മാത്രമേ ഉള്ളൂ ഏകദേശം ഓൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജാണ് നമ്മൾ കാണുന്നത് ബാക്കി തേർട്ടി ത്രീ പെർസെൻറ്റേജ് അപ്പോൾ അതായത് മെയിൽ അതായത് നൂറ് നൂറ് പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ അറുപത്തേഴ് ശതമാനം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന അറുപത്തേഴ് ശതമാനം പുരുഷന്മാരാണ് മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇനി അത് നമ്മൾ നഗരപ്രദേശങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഗരപ്രദേശങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അറുപത്തിരണ്ട് മുപ്പത്തെട്ടെന്ന റേഞ്ചിൽ ഗ്രാമപ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ എന്താണ് ഒരു ജെൻഡർ ഡിവൈഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് എഴുപത്തിരണ്ട് ശതമാനം ആൾക്കാരും പുരുഷന്മാരാണ് ഇരുപത്തെട്ട് ശതമാനം മാത്രമേ ഉള്ളൂ സ്ത്രീകൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് ഇനി ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും ഹെൽപ്പ് വാങ്ങുന്നത് കുട്ടികൾ കൂടുതലായിട്ട് ഹെൽപ്പ് വാങ്ങുന്നത് മാതാ അമ്മയുടെ കയ്യിൽ നിന്നായിരിക്കും അപ്പോൾ വീട്ടിൽ വീടിൽ എത്രത്തോളം സ്ത്രീകൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നു എന്നത് തീർച്ചയായിട്ടും ഓൺലൈൻ എഡ്യൂക്കേഷനെയും അത് അത് എന്താണ് അത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കുട്ടികൾ പഠിക്കുന്നുണ്ടോ കുട്ടികൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ സമയത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാര്യം നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് സ്ത്രീകൾക്കും ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള അവബോധം വളരെ അത്യാവശ്യമാണ് ഇനി മാത്രമല്ല ലോക്ക്ഡൗൺ മാർച്ച് മാസം ലോക്ക്ഡൗൺ ആരംഭിച്ചതിന് ശേഷം ശേഷം ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിൽ വളരെ വലിയ കുറവ് എന്താണ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഇൻ്റർനെറ്റിൻ്റെ യൂസേഴ്സ് അധികമായിട്ട് കൂടുന്നത് തന്നെയാണ് അതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് സോ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും എന്താ ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങിയത് കൊണ്ട് തന്നെ പേരൻസ് പല കംപ്ലൈൻറ്റുകളും പറയുന്നുണ്ട് കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് കൂടുതലായ നേരം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഈ ടാബ്ലറ്റ് പോലുള്ള ഡിവൈസ് ഉപയോഗിക്കുന്ന മുഖാന്തരം കുട്ടികൾക്ക് കണ്ണിന് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് എന്ന കംപ്ലയിൻ്റ്സും പേരൻസ് പലയിടത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇനി രണ്ടാമത്തെ ഇനി ലാസ്റ്റ് ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എല്ലാ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം റെഡി ആയാൽ തന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഒരു ഹെസിറ്റേഷൻ ടു ന്യൂ ടെക്നോളജി ഉണ്ട് അതായത് അതായത് പുതിയൊരു ടെക്നോളജിയിലേക്ക് മാറാനായിട്ടുള്ള ഹെസിറ്റേഷൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അധ്യാപകന്മാരിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഓൺലൈൻ എഡ്യൂക്കേഷൻ പഠിപ്പിച്ചിട്ട് എക്സ്പീരിയൻസ് അവർക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഇല്ല മാത്രമല്ല കുട്ടികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ അവർക്ക് മുമ്പ് വളരെ വലിയ എക്സ്പീരിയൻസ് ഇല്ല ഇനി മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വലിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പി എസ് സി യു പി എസ് സി പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ കാര്യങ്ങളും അതുപോലെ തന്നെ യൂട്യൂബ് പോലുള്ള വീഡിയോസ് അങ്ങനെ പല കാര്യങ്ങളും നോക്കാൻ ചാൻസുണ്ട് പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതായത് പത്താം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമയത്തോളം ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരുപാട് ഡിസിപ്ലിനും ഡെഡിക്കേഷനും ആവശ്യമാണ് കാരണം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് മറ്റൊരുപാട് ഓപ്ഷൻസും ഉണ്ട് അതായത് ഗെയിം കളിക്കാനും അതുപോലെ തന്നെ മറ്റ് കോമഡി വീഡിയോസ് കാണാനും പല പല ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ അവർ അവരതിലേക്ക് ഡൈവേർട്ടായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അപ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള വഴികളും കണ്ടെത്താവുന്നതാണ് ഇപ്പോൾ തന്നെ ഗവൺമെൻറ്റ് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് പഠനം നടത്തി ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടായിട്ട് ഇതിനെ എക്സ്ക്ലൂസീവായിട്ട് തന്നെ ഓരോ സ്കീം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ സോ മാത്രമല്ല ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ യൂത്ത് പോപ്പുലേഷൻ ഉള്ളത് അതായത് പത്ത് വയസ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഒരു റേഷ്യോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഏജ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുള്ളത് ഇന്ത്യയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അതുകൊണ്ട് ഈ പറയുന്ന രീതി ഈ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ വളരെ കാര്യമായിട്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാത്രമല്ല എല്ലാ ഗവൺമെൻറ്സും കേരള ഗവൺമെൻറ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്സും ഇതിനെക്കുറിച്ച് വളരെ ഡിസ്ക് ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഉണ്ട് സോ തുടർന്നും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു